അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ടേ വന്നിട്ടുള്ളത്. അതേ മറ്റേ അറഫാദ് നോമ്പിന്റെ അന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട്. അപ്പൊ അന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം ഞങ്ങള് എല്ലാവർക്കും നോമ്പായതുകൊണ്ട് പത്തിരിക്കല്ല പത്തിരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും ഇളച്ചും കൂടെ അതൊക്കെ വാട്ടി അവൾ കുഴക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്ത് കറി വെക്കുന്ന തിരക്കിലാണ്. കറിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ കൂടെ കുഴക്കാൻ നിന്നു. ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു പത്തിരിക്ക്, കാരണം രാവിലെ ടൈം ഉണ്ടാവൂലല്ലോ. അത് കരുതിയിട്ട് കൂടുതലായിട്ട് പരത്തി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി പെട്ടെന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുഴക്കല് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പരത്താൻ വേണ്ടി നിന്നു. എല്ലാ പണിയും കഴിഞ്ഞപ്പോ ഇങ്ങനെ കുറെ നേരം വൈകി. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കണതൊന്നും നോമ്പ് തുറക്കണ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നിസ്കരിക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് താഴെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോഴാണ് ഇവിടെ മക്കളും ഇപ്പൊക്കെ പാടെ കൂടിയാണ്ട് തെക്ക് പേര് ചെല്ലലൊക്കെ കഴിഞ്ഞാല് ഇപ്പപ്പാടെ എന്നുള്ള പതിവാണ് മക്കൾക്കുള്ള പെരുന്നാൾ പൈസ വിതരണം. അപ്പൊ എല്ലാവരും വരി വരിയായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നല്ല രസമുള്ള ഒരു കാഴ്ചയാണിത്. എനിക്കും ഇറങ്ങേണ്ട ഓരോരുത്തങ്ങള് മുന്നിക്ക് വരുന്നത് കാണാൻ നല്ല രസാണ്. അപ്പൊ ഇന്ന് പുതിയൊരാള് കൂടെ ഉണ്ടായിരുന്നു ഈ വർഷം, സേറമോള്. അപ്പൊ അവൾക്ക് നല്ല സന്തോഷമായി. എന്താന്നൊന്നും അറിയൂല, അത് കിട്ടിയപ്പോ ഭയങ്കരമായിട്ട് ഇപ്പാന്റെ മുഖത്തൊക്കെ നോക്കി ചിരിക്കണ്ടായിരുന്നു അവള്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൈലാഞ്ചി ഇടലാണ്. കൊറോണ ഇണെന്നൊക്കെ പറഞ്ഞ് മക്കളടുത്ത് ആഘോഷമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവര് വിടണ്ടേ, പെൺകുട്ടികളല്ലേ. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു പിന്നാലെ നടക്കാണ്. ഇവള് ചെറിയ മോള് എന്താലേന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. മുത്തമ്മ മൈലാഞ്ചി ഇടണ്ടേ, മൈലാഞ്ചി ഇടണ്ടേ എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഏതായാലും അവർക്ക് അത് സന്തോഷമായിക്കോട്ടെ പറഞ്ഞുകൊണ്ട് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. Thank you.
മൈലാഞ്ചി ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിസ്കാരവും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കടന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം മക്കളിരുന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ചെറുതായിട്ട് നല്ലൊരു കൗതുകം തോന്നി. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, അവർ ശരിക്ക് കുക്കിംഗ് ചാനലിലൊക്കെ പറയണത് പോലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനെ വിശദീകരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതായിട്ട് കളിക്കണത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ മക്കളെ കൂടി യൂട്യൂബ് സ്വാധീനിക്കണുണ്ട് എന്നുള്ളത് എനിക്കതിന് മനസ്സിലായി. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.